ഹായ് ഗായ്സ്, വ്ലോഗ്സ് ലൈറ്റിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഒരു പീനട്ട് കേക്ക്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വേണ്ട കുറച്ച് പീനട്ടാണ്, അര കിലോളം പീനട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാര, പൊടിച്ചെടുത്തേക്കുന്ന പഞ്ചസാരയാണ്. അതൊരു ഒരു ബൗളോളം നിങ്ങൾക്ക് കാണാം, ആ ഒരു പാത്രത്തിൻ്റെ വലിപ്പം കാണാം. അതിൻ്റെ പകുതിയോളം നമുക്ക് ഇട്ടു. പകുതിയോളം ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് നമുക്ക് പാലും കൂടെ, ഒരു 2-3 ടീസ്പൂണോളം പാലും കൂടെ ഇട്ടിട്ട് നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒരു മിക്സായി വരുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും കുറച്ചുപ്പ് പിന്നെ ബേക്കിംഗ് സോഡ, ഇപ്പോൾ ഇട്ട ബേക്കിംഗ് സോഡ ആയിരുന്നു. പിന്നെ നമുക്ക് നമ്മുടെ ഷുഗർ പൊടിച്ചു വെച്ചാൽ കുറച്ച് ഷുഗറും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇത്രയും കാര്യം ആഡ് ചെയ്തിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം. അത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കാം. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് നട്ട്സ് കുറച്ച് വിതറാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ പീനട്ട്, ഇത്രയും കാര്യങ്ങൾ ഇട്ടിട്ട് വീണ്ടും നമുക്ക് നല്ല രീതിയിൽ അത് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരു ഈ ഒരു ബാറ്ററിൻ്റെ പരിവം എന്ന് പറയുന്നതാണ് ഈ ഒരു പരിവം നിങ്ങളിപ്പം കാണുന്നത്. അതിലോട്ടേക്ക് വീണ്ടും നമ്മൾ നമ്മുടെ ഷുഗർ, പൗഡേർഡ് ഷുഗർ നമ്മൾ വീണ്ടും ആഡ് ചെയ്യുകയാണ്. അപ്പം നമ്മൾ പൗഡർ ഷുഗർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ച് കുറച്ച് ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അത്രയ്ക്കൊരു സ്വീറ്റ്നെസ് നമ്മുടെ കേക്കിന് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് വേണ്ട അത്ര, നമുക്ക് വേണ്ട മാത്രയിൽ മാത്രം സ്വീറ്റ്നെസ് എടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ ചില കേക്കിലൊക്കെ നമ്മളിങ്ങനെ പെട്ടെന്ന് തന്നെ ഇട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സ്വീറ്റ് കയറും. അത് ചിലവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ നമുക്ക് കുറച്ച് ഓയിൽ, ഒരു 2-3 ടീസ്പൂണോളം ഓയിലും കൂടെ നമ്മൾ ഇട്ടിട്ട് ഓയിലും കൂടെ ഇടുവാണെങ്കിൽ നല്ല രീതിയിൽ കുറച്ചും കൂടെ ആ ബാറ്ററി സോഫ്റ്റ് ആകും. അപ്പോൾ അത് കാരണമാണ് ഓയിലും കൂടെ ഇടുന്നത്. അപ്പം നല്ല രീതിയിൽ ഓയിലും കൂടെ ഇട്ട് നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുവാണ്. അപ്പം വേണമെങ്കിൽ നമുക്ക് പാലിൻ്റെ കൂടെ തന്നെ നമുക്ക് ഓയിലിട്ട് നമുക്ക് ഇതാക്കാം, അല്ലെങ്കിൽ ലാസ്റ്റ് ഇങ്ങനെ ഇട്ടാലും മതി. അപ്പം ഇങ്ങനെ നമുക്കിത് ഇങ്ങനെ നമ്മുടെ ഫോൾഡ് നല്ല രീതിയിൽ ഡോ റെഡി ആയിട്ടുണ്ട് കേക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇനി ഇത് ഒരു കുറച്ചൊരു 15 മിനിറ്റോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മോൾഡ് എടുത്ത് മോൾഡിൽ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ എണ്ണയോ ഗീയോ എന്തെങ്കിലും നമ്മൾ യൂസ് അപ്ലൈ ചെയ്തിട്ട് അതിൽ ബട്ടർ പേപ്പർ വെച്ച് ചെയ്യുവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് നമ്മുടെ ബാറ്ററിൻ്റെ ഫസ്റ്റ് ലെയർ നമുക്കിടാം. ഫസ്റ്റ് ലെയർ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്കത് നല്ല രീതിയിൽ എല്ലാ കോർണറിലും അതിനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത് നല്ല രീതിയിൽ സ്പ്രെഡായിട്ട് അത് നല്ല രീതിയിൽ ഈവൻലി എല്ലാ സ്ഥലത്തും അത് ആകുന്നുണ്ടോ ഇല്ലയോ നമുക്ക് നോക്കണം. അപ്പോൾ അതെല്ലാ സ്ഥലത്തും നമുക്ക് പതിയെ പതിയെ ആക്കാം. പെട്ടെന്ന് ചെയ്യൽ പതിയെ പതിയെ ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ലെയർ ഇടാം. നമുക്ക് ആ ലെയർ ഇടുന്നത് തേങ്ങാപ്പീരയും നമ്മുടെ ഷുഗർ പൊടിച്ചു വെച്ചാൽ, ഇത് രണ്ടിൻ്റെയും ലെയറാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ അത് കുറച്ച് വേണമെങ്കിൽ ഞാനിപ്പോൾ ഇടുന്ന പോലെ ഒരു തിൻ ലെയർ ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല തിക്കായിട്ട് തന്നെ ഇടാവുന്നതുമാണ്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഷുഗർ പൊടിച്ചതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഞാൻ ഇട്ടുള്ളൂ. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ പൊക്കത്ത് നമ്മുടെ ബാറ്ററിൻ്റെ ഒരു ലെയറും കൂടെ നമുക്കിടാം. വേണമെങ്കിൽ ഇത് ഇതുപോലെ തന്നെ ബാക്ക് ചെയ്യാൻ വെക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് മുകളിലത്തെ ഒരു ലെയറും കൂടെ ഇട്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്, നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചെയ്തത് ഇതിൻ്റെ പൊക്കത്ത് ഒരു ബാറ്ററിൻ്റെ ഒരു ലെയറും കൂടെ ഇട്ടിട്ടാണ്. എൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് നമ്മുടെ പൊടിച്ചു വെച്ച ഏലക്കയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കുക. അത് നല്ല ഫ്ലേവർ വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ബാറ്ററിൻ്റെ അടുത്തൊരു ലെയറും കൂടെ നമുക്ക് അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബാറ്ററി നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് വാനില എസൻസ് ഉണ്ടെങ്കിൽ വാനില എസൻസും ഇടാവുന്നതാണ്. അത് നല്ല ഫ്ലേവർ ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ഏത് എസൻസ് ഉണ്ടെങ്കിലും ഏത് എസൻസ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ നോർമലായിട്ട് വെക്കുവാണെങ്കിൽ നല്ല രീതിയിൽ പീനട്ടിൻ്റെ തന്നെ ടേസ്റ്റ് ചെയ്യും. കാരണം പീനട്ട് തന്നെയാണ് നമ്മൾ വറുത്ത് പൊടിച്ച് നമ്മൾ ഈ ഒരു ഡോയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ബാറ്ററിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലൊരു പീനട്ടിൻ്റെ ടേസ്റ്റ് ആയിരിക്കും ഇപ്പം വരാൻ പോകുന്നത്. നമുക്ക് നോർമലായിട്ട് എനിക്കിപ്പം വരുന്ന നല്ല പീനട്ടിൻ്റെ ടേസ്റ്റാണ് നമുക്ക് ഈ ഒരു കേക്കിൽ കിട്ടുന്നത്. ഇനി നമുക്ക് നല്ല രീതിയിലുള്ള അടിച്ചൊന്ന് സെറ്റ് ചെയ്യാം, നമ്മുടെ എയർ ഹോൾസൊക്കെ എല്ലാം മാറ്റിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് നേരെ ഒരു പാത്രം എടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്ന നമ്മുടെ ഇഡ്ഡലിപ്പാത്രമാണ്. ഇഡ്ഡലിപ്പാത്രത്തിനകത്ത് കുറച്ച് നമ്മൾ എന്താണ് നമ്മുടെ ആ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട്, രണ്ട് സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ടേക്ക് നമ്മുടെ ഈ ഒരു ബാറ്ററി വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നേരെ സ്റ്റൗവിൽ കൊണ്ടുപോയി വെക്കുകയാണ്. ആ ഒരു സീൻ കാണിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് നേരെ ഒന്ന് റെഡി ആയി വരുമ്പോഴത്തേക്ക്, ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ലുക്ക് കിട്ടും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പൊക്കി ഒന്ന് കുത്തിയൊക്കെ നോക്കണമാകും വരുന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു കേക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാൻ മറക്കില്ല. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ അടുത്ത വീഡിയോയിലും കാണാമെന്ന പ്രതീക്ഷയുമായി ഞാൻ വൈഷ്ണവി നായർ സൈനിങ് ഔട്ട്.